നിങ്ങൾക്കൊരു പശുവിനെ പോലെ ശാന്തമായിരിക്കാൻ ആവില്ല. ഒന്ന് ശ്രമിച്ചു നോക്കൂ. അതെ, കഴിയുമോ? നിങ്ങൾക്ക് കഴിയില്ല. നിങ്ങളിത് കഴിച്ചു നോക്കൂ. നിങ്ങൾക്ക് ഇന്നിവിടെ ഭക്ഷണമില്ല, പക്ഷേ അവിടെ റെസ്റ്റോറൻറ്റ് തുറന്നിട്ടുണ്ട്. നിങ്ങൾ ധാരാളം പൊങ്കൽ കഴിക്കുക, അപ്പോൾ അത് സംഭവിക്കും. ദക്ഷിണേന്ത്യയിലെ ആൾക്കാർ ശാന്തമായിരിക്കുന്നത് എന്തുകൊണ്ടെന്നറിയുമോ? അവർ ധാരാളം പൊങ്കൽ കഴിക്കുന്നു. അത് സമാധാനം തരും. ശരിക്കും ആളുകൾ അതിന് ശ്രമിച്ചിട്ടുണ്ട്. അമിതമായ ഭക്ഷണം, ലഹരികൾ, സുഖഭോഗങ്ങളിൽ അമിതമായ ആസക്തി, ഇവയെല്ലാം ഉപയോഗിച്ച് അവർ തങ്ങൾക്കുള്ളിൽ ഒരുതരം ശാന്തത സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നു. നിങ്ങൾ കരുതും അവിടെ എത്തിയെന്ന്, പക്ഷേ അടുത്ത നിമിഷം നിങ്ങൾ താഴേക്ക് വരുന്നു. എത്രയോ തവണ നിങ്ങളിങ്ങനെ ചതിക്കപ്പെട്ടിട്ടുണ്ട് അല്ലേ? ഒരു ശനിയാഴ്ച വൈകുന്നേരം നിങ്ങളുടെ കുടുംബത്തിലെല്ലാവരും ഒത്തുകൂടി ഒരുമിച്ച് നല്ല ഭക്ഷണം കഴിച്ചു. നിങ്ങൾ കരുതി ഇതാണ് എല്ലാമെന്ന്. എല്ലാം വളരെ മനോഹരവും വിസ്മയകരവുമായിരുന്നു. പിറ്റേന്ന് രാവിലെ നിങ്ങൾ കാണും, നിങ്ങളുടെ കുടുംബത്തിന് എന്തെങ്കിലും കുഴപ്പമുള്ളതുകൊണ്ടല്ല ഇത്. അത് ഇത്രമാത്രമാണ്. പരിമിതമായ ചിലതുപയോഗിച്ച് നിങ്ങളൊരു പരിധിയില്ലാത്ത ഇടം സൃഷ്ടിക്കാൻ ശ്രമിക്കുകയാണ്. അത് സംഭവിക്കുകയില്ല, അതിൽ തെറ്റൊന്നുമില്ല. പക്ഷേ അത് സംഭവിക്കില്ലെന്ന് മാത്രം. ലോകത്ത് ഫലവത്തല്ലാത്ത ഒരുപാട് മഹത്തായ കാര്യങ്ങളുണ്ട്. എനിക്കതിൽ താല്പര്യമില്ല, അത്രമാത്രം. നിങ്ങൾക്ക് വലിയ കാര്യങ്ങളിൽ താല്പര്യമുണ്ടോ? നിങ്ങൾക്ക് മഹത്തായ കാര്യങ്ങളിൽ താല്പര്യമുണ്ടോ? നന്ദി. എനിക്ക് മഹത്തായ കാര്യങ്ങളിൽ താല്പര്യമില്ല, ഫലവത്താകുന്ന കാര്യങ്ങളിൽ മാത്രമേ എനിക്ക് താല്പര്യമുള്ളൂ. മഹത്തായ ഒരുപാട് കാര്യങ്ങളുണ്ട് ഇവിടെ. അവ മഹത്തരമാണെന്ന് ആളുകൾ പറയും, പക്ഷേ അത് ഫലവത്തല്ല. ആർക്കും ഇതുവരെ ഫലിച്ചിട്ടില്ല. ആരോ പറയുന്നത് കൊണ്ട് അവ മഹത്തരമായി മാറി. സ്വയം വലുതായി കാണുന്ന ചിലർ അത് മഹത്തരമാണെന്ന് പറഞ്ഞു. അവരെന്തു പറഞ്ഞാലും അത് മഹത്തരമായിരിക്കണം, പക്ഷെ അത് ഫലവത്തല്ല. അത് ഫലവത്തല്ല. ഫലവത്താകുന്ന കാര്യങ്ങളാണ് നമുക്ക് വേണ്ടത്. നിങ്ങളിപ്പോൾ നിങ്ങളുടെ അനുഭവത്തിൻ്റെ ഗതി 100% നിർണയിക്കുകയാണെങ്കിൽ, നിങ്ങൾ അറിയാൻ തുടങ്ങിയിരിക്കുന്നു കാലുകൾ, നിങ്ങളുടെ കാലുകൾ ഇപ്പോൾ ഒരുപാട് വേദനിക്കുന്നുണ്ട്. എന്നിട്ടും അത് ഫലിക്കാൻ തുടങ്ങിയിരിക്കുന്നു. നിങ്ങളിപ്പോൾ 100% നിങ്ങളുടെ അനുഭവത്തിൻ്റെ സ്വഭാവം നിർണയിക്കുകയാണെങ്കിൽ, 100% നമുക്ക് അങ്ങനെ അനുമാനിക്കാം. അങ്ങനെയാണെങ്കിൽ എങ്കിൽ ആരെങ്കിലും നിങ്ങളോട് പറയേണ്ടതുണ്ടോ, ദയവായി സന്തോഷകരമായ ഒരു അനുഭവം സൃഷ്ടിക്കുമെന്ന്? ആരെങ്കിലും നിങ്ങളോട് പറയേണ്ടതുണ്ടോ? ഇല്ല. അതുകൊണ്ട് നിങ്ങളോട് സ്നേഹിക്കൂ, സന്തോഷവാനായിരിക്കൂ എന്ന് പറയുന്നതെല്ലാം വെറും വിഡ്ഢിത്തമാണ് അല്ലേ? കാരണം ആരും നിങ്ങളോട് സന്തോഷവാനായിരിക്കൂ എന്ന് പറയേണ്ടതില്ല. ഇപ്പോൾ നിങ്ങളുടെ അനുഭവത്തിൻ്റെ സ്വഭാവം നിങ്ങൾക്ക് നിർണ്ണയിക്കാൻ കഴിയുന്നില്ല എന്നതാണ് പ്രശ്നം അല്ലേ? പല കാരണങ്ങളാൽ നിങ്ങളുടെ അനുഭവത്തിൻ്റെ സ്വഭാവം നിർണ്ണയിക്കാൻ നിങ്ങൾക്ക് കഴിയുന്നില്ല എന്നതാണ് പ്രശ്നം. നിങ്ങളുടെ അനുഭവത്തിൻ്റെ സ്വഭാവം നിങ്ങൾക്ക് നിർണ്ണയിക്കാൻ കഴിയുമെങ്കിൽ ആരും നിങ്ങളോട് പറയേണ്ടതില്ല ആനന്ദത്തോടെ ഇരിക്കൂ, സ്നേഹത്തോടെ ഇരിക്കൂ, സന്തോഷവാനായിരിക്കൂ എന്നല്ല. ഇതെല്ലാം വരുന്നത് ജീവിതത്തെക്കുറിച്ചുള്ള, നിങ്ങൾക്കറിയാമോ, നുറുങ്ങുകളായ ആശയങ്ങളിൽ നിന്നാണ്. ആരെങ്കിലും വഴക്കിടുന്നത് കണ്ടാൽ നിങ്ങൾ സ്നേഹമുള്ളവരാവുമെന്ന് പറയും. ആരെങ്കിലും വിഷമിക്കുന്നത് കണ്ടാൽ സന്തോഷത്തോടെ ഇരിക്കുമെന്ന് പറയും. അത് അവഹേളനമാണ്. ഒരുപാട് വിഷമിച്ചിരിക്കുന്ന ഒരു മനുഷ്യനോട് നിങ്ങൾ ചെന്ന് പറയും ആനന്ദത്തോടെ ഇരിക്കൂ എന്ന്. അത് വളരെ വലിയ അവഹേളനമാണ് അല്ലേ? അല്ലേ? എന്നാൽ ഇതെല്ലാം ഈ ഭൂമിയിൽ 100 ആണ്ടുകളായി
നിലനിൽക്കുന്ന മഹത്തായ ഉപദേശങ്ങളാണ്. ഇവയെല്ലാം ഒരിക്കലും പ്രാവർത്തികമാകാത്ത മഹത്തായ കാര്യങ്ങളാണ്. അതിനാൽ നിങ്ങളുടെ അനുഭവത്തിൻ്റെ സ്വഭാവം എങ്ങനെ നിർണയിക്കാമെന്നാണ് നമ്മൾ നോക്കുന്നത്. നിങ്ങളുടെ ഉള്ളിലെ അനുഭവത്തിന് കാരണമാകുന്ന കാര്യങ്ങൾ നിങ്ങൾ ഏറ്റെടുക്കുകയാണെങ്കിൽ, അതിൻ്റെ നിയന്ത്രണം നിങ്ങൾക്കാണെങ്കിൽ, എനിക്ക് 100% ഉറപ്പുണ്ട് നിങ്ങൾക്ക് വേണ്ടി നിങ്ങളത് മനോഹരമാക്കും. കൂടാതെ എനിക്ക് ഉറപ്പുണ്ട് നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾക്ക് വളരെ സന്തോഷം തോന്നുമെങ്കിൽ ചുറ്റുമുള്ള എല്ലാവരോടും നിങ്ങൾ സ്വാഭാവികമായി മനോഹരമായി പെരുമാറും. നിർഭാഗ്യവശാൽ ആളുകൾ ഇതൊരു ദൗത്യമായി എടുത്തിരിക്കുന്നു. സ്വന്തം പ്രകൃതത്തെക്കുറിച്ച് മനുഷ്യരാശിയെ മൊത്തം ആശയക്കുഴപ്പത്തിലാക്കുക എന്നത്. നോക്കൂ, ഇത് വളരെ ലളിതമാണ്. ഇത് നിങ്ങളോട് പറയാൻ ഒരു വേദഗ്രന്ഥമോ ഒരു ഗുരുവിൻ്റെയോ ആവശ്യമില്ല. ഇത് വളരെ ലളിതമാണ്. നിങ്ങളുടെ അനുഭവം എന്താണെങ്കിലും അത് നിങ്ങളുടെ ഉള്ളിലാണ് സംഭവിക്കുന്നത്, ശരിയല്ലേ? ഇത് മനസ്സിലാക്കാൻ നിങ്ങൾക്ക് വലിയ യോഗയോ വേദഗ്രന്ഥമോ ഗുരുവോ അല്ലെങ്കിൽ സ്വർഗത്തിൽ നിന്ന് വീഴുന്ന ഒരു കല്ലോ ഒന്നും ആവശ്യമില്ല. നിങ്ങളുടെ അനുഭവത്തിൻ്റെ സ്വഭാവം എന്തുതന്നെയായാലും, നിങ്ങളുടെ അനുഭവത്തിൻ്റെ സ്വഭാവം അത് ഭയമോ കോപമോ സ്നേഹമോ വെറുപ്പോ ആനന്ദമോ വേദനയോ എന്തുതന്നെയായാലും, എല്ലാം നിങ്ങളുടെ ഉള്ളിൽ നിന്നാണ് സംഭവിക്കുന്നത്. ഇതെങ്ങനെ ഏറ്റവും മനോഹരമായ അനുഭവമാക്കി മാറ്റുമെന്ന് മനുഷ്യർ നോക്കുന്നത് വളരെ സ്വാഭാവികമാണ് അല്ലേ? നിങ്ങളവരെ ഭ്രാന്തരാക്കിയില്ലെങ്കിൽ ദൈവം മുകളിൽ നിന്ന് നിങ്ങളെ സ്നേഹിക്കുന്നു. ഒരുപക്ഷേ നിങ്ങൾ സ്നേഹം സ്വർഗത്തിലേക്ക് കയറ്റുമതി ചെയ്തില്ലായിരുന്നുവെങ്കിൽ ഒട്ടുമിക്ക മനുഷ്യരും വളരെ സ്നേഹമുള്ളവർ ആകുമായിരുന്നു. എന്നാൽ നമ്മളത് അവിടേക്ക് കയറ്റുമതി ചെയ്തു. അതിനി ഇറക്കുമതി ചെയ്യണം. ഇറക്കുമതി ചെയ്യണമെങ്കിൽ അതിന് അനുവാദം ആവശ്യമാണ്. ആ അനുമതികൾ അത്ര എളുപ്പം നൽകാത്ത പ്രതിനിധികളും ഇവിടെയുണ്ട്. സ്നേഹമല്ല സ്വർഗത്തിലേക്ക് പോയതിനാൽ പെട്ടെന്ന് ലഭിക്കുക സാധ്യമല്ല. ഇനി അതെങ്ങനെ ലഭിക്കും? ഇവിടെ ഒരു പുരോഹിതൻ അനുമതിയുമായി നിൽക്കുന്നു. അയാളത് നിങ്ങൾക്ക് തരില്ല. നിങ്ങൾക്ക് ആനന്ദം അനുഭവിക്കണമെങ്കിൽ, സ്നേഹം അനുഭവിക്കണമെങ്കിൽ, നിങ്ങൾക്ക് നിർവൃതി അനുഭവിക്കണമെങ്കിൽ, എന്തുതന്നെയായാലും മനുഷ്യരറിഞ്ഞിട്ടുള്ള സന്തോഷകരമായ അനുഭവങ്ങൾ എന്തുതന്നെയായാലും അത് വരുന്നവരുടെ ഉള്ളിൽ നിന്നാണ്, അങ്ങനെയല്ലേ? അതിനാൽ നിങ്ങളൊരു അനുമതിക്ക് വേണ്ടി എവിടെയും അപേക്ഷിക്കേണ്ടതില്ല. നിങ്ങൾ സന്നദ്ധരായാൽ മാത്രം മതി. പര്യവേഷണം ചെയ്യുന്നതിനായി ഇതിനെ ഏറ്റവും മനോഹരമായ അവസ്ഥയിലേക്ക് കൊണ്ടുവരാൻ, അതൊരു നല്ല ഗുണമായതുകൊണ്ടല്ല. സ്നേഹമൊരു നന്മയല്ല, ആനന്ദമൊരു നന്മയല്ല, സന്തോഷവനായിരിക്കുക എന്നത് ഒരു നന്മയല്ല. എന്നാൽ നിങ്ങളുടെ അതിയായ ആഗ്രഹം അത് അങ്ങനെയായി തീരാനാണ് അല്ലേ? നിങ്ങളിൽ സ്നേഹമുണ്ടെങ്കിൽ സ്വർഗത്തിൽ പോകുമെന്നല്ല, നിങ്ങൾ ആഹ്ലാദഭരിതനാണെങ്കിൽ നിങ്ങൾ സ്വർഗത്തിലേക്ക് പോകുമെന്നല്ല. നിങ്ങൾ സ്നേഹമുള്ളവരും ആഹ്ലാദഭരിതരുമാണെങ്കിൽ നിങ്ങൾക്കൊരു സ്വർഗവും ആവശ്യമില്ല. സ്വയം നരകമായി മാറിയ ആളുകൾ, അവർക്ക് സ്വർഗത്തിൽ പോകണം. സ്വയം സ്വർഗമായി മാറിയവർ ഇവിടെ പോകാനാണ് ആഗ്രഹിക്കുന്നത്. അവർ എവിടെ പോയാലും അവർക്ക് പ്രശ്നമില്ല. അതിനാൽ ഇത് വളരെ പ്രധാനമാണ്. ഇത് ഉറപ്പിക്കുന്നതിനായി, ശബ്ദം കേൾക്കുന്നുണ്ടോ? If you want to ensure that the sounds that this one produces is good, the more you know about this whole mechanism, the better sound you produce, isn't it so? ചിലപ്പോൾ ഇത് യാദൃശ്യമായി സംഭവിച്ചേക്കാം, അത് വ്യത്യസ്തമാണ്. എന്നാൽ നിങ്ങൾക്കതിനെക്കുറിച്ച് അത്രമാത്രം അറിയുന്നുവോ അത്രയും നല്ലത്. നിങ്ങളൊരു സൗണ്ട് എഞ്ചിനീയർ ആണെങ്കിൽ നിങ്ങൾ നല്ല ശബ്ദം സൃഷ്ടിക്കും. അതുപോലെ നിങ്ങളൊരു ഇന്നർ എഞ്ചിനീയർ ആണെങ്കിൽ നിങ്ങൾക്കിത് നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലാക്കാം. അത്രയേ ഉള്ളൂ, അതിന് മറ്റൊന്നും ആവശ്യമില്ല. പൊതുവേ നിങ്ങളുടെ ഇന്ദ്രിയങ്ങളിലൂടെ ഗ്രഹിക്കുന്ന കാര്യങ്ങളെ നിങ്ങൾ നിരന്തരം അറിയുന്ന രീതി മറ്റൊരു ദിശയിൽ ആയതിനാൽ നിങ്ങൾക്ക് സഹായം ആവശ്യമായി വന്നേക്കാം. നിർബന്ധമായുമല്ല, പക്ഷെ പൊതുവെ ആവശ്യമാണ്. നിങ്ങൾക്കല്പം സഹായം ആവശ്യമാണ്, അത്രയേ ഉള്ളൂ.
ആ സഹായമാണ് കൃപ. അത് സുഗമമായി പ്രവർത്തിക്കാൻ അനുകൂലമായൊരു അന്തരീക്ഷം സൃഷ്ടിക്കുന്നു. ഏതെങ്കിലും യന്ത്രങ്ങൾ നന്നായി പ്രവർത്തിക്കണമെങ്കിൽ, ആളുകൾ ഇക്കാലത്ത് എല്ലായിടത്തും ഈ വാക്കുകൾ ഉപയോഗിക്കാൻ തുടങ്ങിയിരിക്കുന്നു. നിങ്ങൾക്ക് ലൂബ്രിക്കൻറ്റുകൾ ആവശ്യമാണ്, കുറച്ച് ലൂബ്രിക്കൻറ്റ്. നിങ്ങളുടെ പക്കലുള്ള കാർ എന്തായാലും അത് എണ്ണയില്ലാതെ ഓടിക്കാൻ ശ്രമിച്ചു നോക്കൂ. 10 മിനിറ്റിൽ അത് നശിച്ചു പോകും അല്ലേ? അതിനെ നിലനിർത്തുന്നത് ലൂബ്രിക്കൻ്റാണല്ലേ? ലൂബ്രിക്കൻറ്റിൻ്റെ നേർത്ത പടലമില്ലാതെ എല്ലാ വലിയ യന്ത്രങ്ങളും ക്ഷണനേരം കൊണ്ട് നശിച്ചു പോകുന്നതാണ്. കൃപയെന്നാൽ അതാണ്. ആ ചെറിയ ലൂബ്രിക്കൻറ്റിൻ്റെ സഹായത്തോടെ എല്ലാ കാര്യങ്ങളും സുഗമമായി നടക്കും. അപ്പോൾ അവർ അതിനെ ലിക്വിഡ് എഞ്ചിനീയറിംഗ് എന്ന് വിളിക്കാൻ തുടങ്ങിയിരിക്കുന്നു. എല്ലാവരും അത് ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നു. അത് ഉചിതമാണ്. ഇതിന് ലിക്വിഡ് എഞ്ചിനീയർ ആവശ്യമാണ്. അതിനാൽ ഇതിന് കുറച്ച് എഞ്ചിനീയറിംഗ് ആവശ്യമാണ്. കൃപയൊരു ലൂബ്രിക്കൻ്റ് മാത്രമാണ്. ലൂബ്രിക്കൻ്റ് ഇല്ലാതെ നിങ്ങൾ പ്രവർത്തിക്കാൻ ശ്രമിച്ചാൽ സംഘർഷം, ജീവിതത്തിൻ്റെ സംഘർഷം ഒരുപാട് മനുഷ്യരെ നശിപ്പിച്ചു അല്ലേ? അല്ലേ? അവർ വലിയ കാര്യമൊന്നും ചെയ്തില്ല. അവർ ചെയ്തതെല്ലാം നിസ്സാരമായ കാര്യങ്ങളാണ്. അവർ ജനിച്ചത് അവരുടെ പ്രവൃത്തിയല്ല, അവരല്ല അത് ചെയ്തത്, അത് സംഭവിച്ചതാണ്. അവർക്ക് നന്നായി ഭക്ഷണം കഴിക്കണം, അവർക്ക് നന്നായി ഉറങ്ങണം, അവരുടെ അടിസ്ഥാന കാര്യങ്ങൾ നിറവേറ്റണം. ഇതാണ് അവർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. ഈ പ്രക്രിയയിൽ ലൂബ്രിക്കൻ്റ് ഇല്ലാതെ എത്രയോ മനുഷ്യർ തകരുകയും ജീവിതം കൈപ്പേറിയതാവുകയും നശിക്കുകയും ചെയ്തു. കാരണം ലൂബ്രിക്കൻ്റ് ഇല്ല. അവർക്കെന്തെങ്കിലും പ്രശ്നമുണ്ടായിട്ടല്ല, ലൂബ്രിക്കൻ്റ് ഇല്ലാതെ അവർ എഞ്ചിനുകൾ പ്രവർത്തിപ്പിക്കാൻ ശ്രമിക്കുന്നു, അത്രയേ ഉള്ളൂ. നിങ്ങളുടെ സെൽഫോൺ പോലും പ്രവർത്തിക്കുന്നത് നേർത്ത വായുവിലൂടെ. അവർ നിങ്ങൾക്കായി ശബ്ദം തരുന്നു അല്ലേ? എന്നാൽ നമുക്കിതിനെ തടസ്സപ്പെടുത്താം. ആ പരസ്യങ്ങൾ കണ്ടില്ലേ? ഹലോ 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 ഹലോ, അത് കണ്ടിട്ടില്ലേ? ചെറിയ തടസ്സമുള്ളതുകൊണ്ടാണ് ഫോണുകൾ അങ്ങനെയാവുന്നത്. ഇതിനും സംഭവിക്കുന്നത് അതുതന്നെയാണ്. നിങ്ങൾ കണ്ടിട്ടുള്ള എന്തിനേക്കാളും വളരെയേറെ സങ്കീർണമായൊരു ഉപകരണമാണിത്. ഇതിനല്പം ശ്രദ്ധ ആവശ്യമാണ്. ശ്രദ്ധിച്ചാൽ ഫലം കിട്ടുന്നതാണ്.